Hello, this is Malayalam Tutorials. Malayalam Tutorials in Madhyadhyayathile kudi swagatham. Ee video-il nammal pudhiyoru graphic design software parichayappeduvayanu. It is Krita. Krita ennu parayunnathu oru open source software aanu. Ennu vachal it is free. Ningalkku aarkkum adine yaathoru vidhathilulla cash mudakkillande use cheyyam. It is completely free. Photoshop pole thanne digital painting il upayogikkunna mattoru tool aanu Krita. എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പിനേക്കാളും ഡിജിറ്റൽ പെയിൻറ്റിങ്ങിന് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ക്രിത. ഒരുപാട് കൺസെപ്റ്റ് ആർട്ടിസ്റ്റുകളും ഡിജിറ്റൽ പെയിൻറ്റേഴ്സൊക്കെ ഇപ്പോൾ ക്രിത യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് ഡെവലപ്പിംഗ് എന്താ പറയുക ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പുതിയ പുതിയ ക്യാമ്പയിനുകൾ ഡെവലപ്മെൻറ്റ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ക്രിത വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്, ചില്ലറക്കാരനൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് krita.org എന്ന അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ക്രിതയുടെ നിങ്ങളുടെ ഒഎസിനനുസരിച്ചുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. വിൻഡോസ് വെർഷൻ 64-bit 32-bit അവൈലബിൾ ആണ്. ലിനക്സ് മാക് വെർഷനുകൾ ഇവിടെയുണ്ട്. സോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ്. സോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോ ആണ് ഇത്. വളരെ പരിചയമുള്ളൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് നിങ്ങൾക്കിത് ഫീൽ ചെയ്യാം. ഇവിടെ ടൂൾ ബോക്സ് ഉണ്ട്, ഇവിടെ കളർ പാലറ്റ് ഉണ്ട്, ഇവിടെ ലെയർ ഡോക്കർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെനു ബാർ ഉണ്ട്, പ്രോപ്പർട്ടീസ് ബാർ ഉണ്ട്. അപ്പോൾ മുതിർന്നാം ഫയൽ ന്യൂ കൊടുക്കുന്നു. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വിൻഡോ ഇതാണ്. റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ അടുത്ത് തുറന്ന ഡോക്യുമെൻറ്റ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഹൈറ്റും കൊടുത്ത് റെസൊല്യൂഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത സൈസ് പുതുതായിട്ട് സേവ് ചെയ്യണമെങ്കിൽ അതുപോലെ സേവ് ചെയ്യാം. കളറിൽ ഏത് മോഡൽ കളറാണ് നിങ്ങൾക്ക് വേണ്ട അവിടെ സെറ്റ് ചെയ്യാം. അതിന് ഡെപ്ത് സെറ്റ് ചെയ്യാം. പ്രൊഫൈൽ ഏത് കളർ പ്രൊഫൈൽ എന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. പിന്നെ എത്ര ലെയറുകൾ ഡീഫോൾട്ടായിട്ട് പോകണം, ബാക്ക്ഗ്രൗണ്ട് ഏത് ലെയറാണ് വേണ്ടതെന്നൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി ക്രിയേറ്റ് ഫ്രം ടെംപ്ലേറ്റ് ക്ലിപ്പ് ബോർഡ്. ഓക്കെ, ക്രിയേറ്റ് ഫ്രം ക്ലിപ്പ് ബോർഡ്. നിങ്ങൾ എന്തെങ്കിലും പിക്ചർ അവിടെ നിങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകൾ അവിടെ വരും. പിന്നെ കോമിക് ടെംപ്ലേറ്റ്സ്, നിങ്ങൾക്ക് ചിത്രകഥകളൊക്കെ തയ്യാറാക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ യൂറോപ്യൻ US ബേസ്ഡ് മാംഗ ബേസ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. പിന്നെ ഡിസൈൻ ടെംപ്ലേറ്റ്സ്, സിനിമ ടെംപ്ലേറ്റ്സ്, അതുപോലെ തന്നെ വെബ് ഡിസൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെംപ്ലേറ്റുകളുണ്ട്. DSLR ടെംപ്ലേറ്റ്സ്, നിങ്ങൾ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഇമേജുകൾ പിക്ചറുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ 3D അല്ലെങ്കിൽ ഗെയിം ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്ചറുകൾ ആവശ്യമുണ്ടെങ്കിൽ ടെക്സ്ചറുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റുകളും അവൈലബിൾ ആണ്. സോ നമ്മൾ ഡിസൈൻ ടെംപ്ലേറ്റിൽ നിന്ന് A4 ഇവിടെയാണ് അവൈലബിൾ. ഒരു കസ്റ്റം ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. 1000-600 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് ലെയറുകൾ ഒരുമിച്ച് വന്ന്, ഞാൻ നേരത്തെ രണ്ട് ലെയർ അവിടെ കൊടുത്തതുകൊണ്ടാണ് രണ്ട് ലെയറുകൾ വരുന്നത്. അപ്പോൾ ഇതാണ് ക്രിതയുടെ ഇൻ്റർഫേസിലെ ക്യാൻവാസ്. നിങ്ങൾക്കറിയാം ക്യാൻവാസിൻ്റെ പേര് ഇവിടെ ഉണ്ട്, അതിൻ്റെ ക്ലോസ് ബട്ടൺ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ടൂൾ ബോക്സ്. ടൂൾ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഫ്ലോട്ട് ഓപ്ഷൻ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരൊറ്റ ലൈനിൽ അറേഞ്ച് ചെയ്യും. രണ്ടെണ്ണം ആക്കണമെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ബട്ടൺ. അതുപോലെ തന്നെ ഇതൊക്കെ ഈ കളർ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഇതിനൊക്കെ പാലറ്റുകൾ എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ക്രിതയിൽ ഇതൊക്കെ ഡോക്കറുകളാണ്. ലെയർ ഡോക്കർ, ബ്രഷ് പ്രീസർ ഡോക്കർ, ടൂൾ ഓപ്ഷൻ ഡോക്കർ, അഡ്വാൻസ്ഡ് കളർ, കളർ സെലക്ടർ, സ്പെസിഫിക് കളർ സെലക്ടർ, ഇതൊക്കെ ഡോക്കറുകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്കറിന് നമുക്ക് പുതുതായിട്ട് തുറക്കണമെങ്കിൽ സെറ്റിങ്സ്, ഡോക്കേഴ്സ് ഏതാണോ വേണ്ടത് നിങ്ങൾക്കത് തുറക്കാം. അപ്പോൾ ഓവർവ്യൂ എന്നുള്ളതാണ് ക്രിതയിലെ നാവിഗേറ്റർ പാലറ്റ്. അപ്പോൾ ഓവർവ്യൂ ഡോക്കർ, നിങ്ങൾക്ക് ഓവർവ്യൂ വേണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഇത് കളർ സെലക്ട് ചെയ്യാനുള്ള ഏരിയ നിങ്ങൾക്ക് ഇങ്ങനെ വലിക്കാം. കളർ സ്പെസിഫിക് കളർ സെലക്ടർ ഇവിടെ ഉണ്ട്, ഏത് മോഡലാണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കളർ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹ്യൂ സാച്ചുറേഷൻ HSB മോഡൽ കളർ ഇവിടെ അങ്ങനെ ഒരു മോഡൽ കളർ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ലെയർ ഡോക്കർ ഇവിടെയുണ്ട്, ലെയർ 1, 2. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഗ്രൂപ്പുകൾ ഇടാം. അതിൻ്റെ സെറ്റിങ്സ് അവിടെയുണ്ട്. ബ്രഷുകൾ, ഫോട്ടോഷോപ്പിലെ ബ്രഷ് ടൂൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബ്രഷായിട്ട് അവൈലബിൾ ആണ്. കൂടുതൽ ബ്രഷസ് നമ്മൾ റൈറ്റ് ക്ലിക്കിലായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ക്രിതയിൽ അതെല്ലാം ഇവിടെ നമുക്ക് സൈഡിൽ തന്നെ കാണാവുന്നതാണ്. ഓൾ ബ്രഷസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത തരം ബ്രഷുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ടൂൾ ഓപ്ഷൻസ്, നമ്മളെടുക്കുന്ന ടൂളിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നതാണ്. സോ
ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് കാര്യങ്ങൾ. ഇനി ഇവിടെ കാണുന്ന മിക്ക ടൂളുകൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളായിരിക്കും, പക്ഷേ ഷോർട്ട് കട്ടുകളൊക്കെ വ്യത്യാസം ഉണ്ടാവാം. പിന്നെ നിങ്ങൾ പെട്ടെന്നാണ് വിചാരിക്കുന്ന പോലെ അത് വർക്ക് ചെയ്യണമെന്നില്ല. അത് ആദ്യം കൃതയെ നിങ്ങളൊന്ന് പരിചയപ്പെട്ട് ഒരു വഴക്കം കൈവരേണ്ടതുണ്ട്. ഫോട്ടോഷോപ്പിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ബാക്കപ്പ് ആയിരിക്കും, പക്ഷേ ഒരു സൂക്ഷ്മതയോട് തുടങ്ങിയിട്ട് മെല്ലെ അങ്ങനെ സ്പീഡ് ആവുന്നതാണ് ഏറ്റവും നന്നാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുന്നത് കൃതയുടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു തീമാണ്. നിങ്ങൾക്ക് തീം ചേഞ്ച് ചെയ്യാം. സെറ്റിങ്സ് തീംസിൽ ഡീഫോൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡീഫോൾട്ട് കളർ കിട്ടും. അതുപോലെ തന്നെ ഡാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ഒരു പ്രൊഫഷണൽ ലുക്ക് ഒക്കെ തോന്നുന്ന കട്ടിങ് കനമുള്ളൊരു എഫക്റ്റ് തീം കിട്ടും. പക്ഷേ നിങ്ങൾക്ക് കാണാൻ സൗകര്യമായിട്ട് ഞാൻ കൃത ബ്രൈറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടൂൾസിൽ ഗ്രേഡിയൻ്റ് ഓപ്ഷനുകളൊക്കെ ഈ മുകളിൽ ഈ ഭാഗത്താണ് നിങ്ങൾക്ക് കാണാം. അതുപോലെ പാറ്റേണുകൾ അതിൻ്റെ അടുത്തായിട്ട്. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ട് കളറുകൾ ഇവിടെ താഴെയായിരുന്നു, എന്നാൽ കൃതയെ അത് മുകളിലാണ്. ബ്രഷിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്ന നിരവധി ബ്രഷുകൾ കാണാം. നിരവധി ബ്രഷ് എൻജിനുകളാണ് ഇതെല്ലാം, എല്ലാം ബ്രഷ് എൻജിൻസ് ആണ്. പല ടൈപ്പും ഡൈനാമിക് പാർട്ടിക്കിൾ ക്ലോൺ ഡിഫോം ഫിൽറ്റർ ചോക്ക് പിക്സൽ ബേസ് ബ്രഷസുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷിൻ്റെ പാറ്റേൺ ഇവിടെ, ബ്രഷിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഡാർക്കൻ ചെയ്യണോ കളറാണോ നോർമലാണോ എറേസ് ചെയ്യണമെന്നൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ എറേസ് മോഡ് അഥവാ നമ്മുടെ ബ്രഷ്, ഇപ്പോൾ കൃതയിലെ ബ്രഷ് ഇതാണ്. ഞാനത് ഉപയോഗിച്ച് വരക്കുകയാണെങ്കിൽ നമുക്കതിനെ എറേസ് ചെയ്യാൻ, എറേസർ ടൂൾ എന്ന് പറയുന്നത് ഇതിലൊരു ടൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അഥവാ ബ്രഷ് തന്നെയാണ് നമ്മുടെ എറേസർ. ജസ്റ്റ് ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എറേസായി, ഇത് ഓണായി, എറേസ് മോഡ് ഓണായി. അത് അതേ ബ്രഷ് കൊണ്ട് തന്നെയാണ് നമ്മളതിനെ എറേസ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും ബ്രഷ് സെലക്ട് ചെയ്യാൻ ബി പ്രസ് ചെയ്യേണ്ടതില്ല, വീണ്ടും ഈ തന്നെയാണ് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ടോഗിളാവും, അഥവാ ഈ ഉപയോഗിച്ച് ബ്രഷ് ടോഗിൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. ഫോട്ടോഷോപ്പിനേക്കാളും വാക്വം പെൻ ടാബ്ലറ്റുകളോട് വളരെയധികം സെൻസിറ്റീവാണ് കൃത. കൃത സോഫ്റ്റ്വെയറുകളിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടുതൽ സ്മൂത്ത് ആയിട്ടുള്ളത് ഫോട്ടോഷോപ്പിനേക്കാളും കൃതയിലെ ബ്രഷുകളാണ്. വളരെ പെട്ടെന്ന് തന്നെ ബ്രഷസ് യൂസ് ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ഫോട്ടോഷോപ്പിൽ ഇത്രയും ഒരു ആ ഒരു ബ്രഷിൻ്റെ ഫ്ലോ ഒഴുക്ക് ഇത്രയധികം ഇല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ബ്രഷുകൾ അവൈലബിളാണ് കൃത്യം. നിങ്ങൾക്ക് ഓരോ ബ്രഷുകളും പല എഫക്റ്റ് ബ്രഷുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ ബ്രഷുകളും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇഷ്ടം പോലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ബ്രഷുകൾ ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ബ്രഷ് എൻജിനിൽ നിന്നും. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ബ്രഷുകൾ അതിൻ്റെ ഓപ്ഷൻസുകൾ അഡ്ജസ്റ്റ് ചെയ്തും മറ്റുമൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അവ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് ബ്രഷുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അവ നിങ്ങൾക്ക് ഇതിൽ ലോഡ് ചെയ്യുകയും ചെയ്യാം. ഇഷ്ടംപോലെ ബ്രഷുകൾ ഓൺലൈൻ അവൈലബിളുമാണ്. പിന്നെയുള്ളത് നമ്മൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രഷിനെ സെലക്ട് ചെയ്യുന്നു കളർ. സിമെട്രി മോഡ്, ഇപ്പോൾ ഈ ഒരു ബട്ടൺ ഞാനിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കാണാം, ഒരു ഭാഗം വരക്കുന്നത് മറ്റേ ഭാഗത്തും സിമെട്രി, അതിൻ്റെ മിറർ ഇമേജ് നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടും. ക്യാരക്ടേഴ്സൊക്കെ ഫ്രണ്ട് പോസൊക്കെ നിങ്ങൾക്ക് വരക്കാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ ഇതൊക്കെ കുറച്ച് നമ്മൾ ചെയ്ത് പരിചയമാവേണ്ടതുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വഴങ്ങാൻ ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ആ രൂപത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സിമെട്രി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, രണ്ട് സിമെട്രിയും കൂടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ.
സോ കൃതയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസിലെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന വ്യൂ, ഇമേജ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഫോട്ടോഷോപ്പിലെ തന്നെ മെനുകളാണ്. ചിലത് പുതിയ ഓപ്ഷൻസ് തീർച്ചയായിട്ടും അതിലുണ്ട്, നമുക്കതിലേക്കൊക്കെ വരാം. അതുപോലെ തന്നെ ഇവിടെ ഈ കോർണറിൽ രണ്ട് മൂന്ന് ലേ ഔട്ടുകളുണ്ട്. അപ്പോൾ ബിഗ് പെയിൻറ്റ് ലേ ഔട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രൂപം മാറും. ബിഗ് പെയിൻറ്റ് ടു എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലേ ഔട്ട് മാറും. ബിഗ് വെക്റ്റർ, ഡീഫോൾട്ട് ആയിട്ടുള്ള ഏരിയ, സ്മോൾ വെക്റ്റർ, വി എഫ് എക്സ് പെയിൻറ്റ് ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള വിൻഡോകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സേവ് ചെയ്യുകയും ചെയ്യാം. സോ കൃതയുടെ ഏറ്റവും ബേസിക് ആയുള്ള ഇൻ്റർഫേസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. കൂടുതൽ കൃത മലയാളം ട്യൂട്ടോറിയലുകളുമായി മലയാളം ട്യൂട്ടോറിയൽസ് താമസിയാതെ വരുന്നതാണ്. സോ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ.